മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ്. തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു കേവലമായ മറുപടിയിലൂടെ ഇതിന് പരിഹാരം കാണാൻ സാധിക്കില്ല. ആരോപണം തെറ്റാണെങ്കിൽ അൻവറിനെതിരെ കർശനമായ നടപടിയെടുത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് അത് നിയമ നടപടി സ്വീകരിക്കണം. ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാധാരണ പൗരനെതിരെയല്ല, സംസ്ഥാനത്ത് നിയമവാഴ്ചയുടെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപകീർത്തികരം എന്ന് മൈക്കിന് മുമ്പിൽ പറഞ്ഞാൽ പോരാ. ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നിയമസഭയ്ക്ക് പുറത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവകാശ ലംഘനത്തിന്റെ അദ്ദേഹത്തിന്റെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നവും വരുന്നില്ല. അദ്ദേഹം നിലമ്പൂരിൽ പത്രസമ്മേളനം നടത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. കേരള നിയമസഭയിലല്ല പറഞ്ഞത്. നിയമസഭയിൽ പറഞ്ഞതാണെങ്കിൽ അപകീർത്തി കേസെടുക്കാൻ കഴിയില്ലെന്ന് വിചാരിക്കാം. ഇത് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് MLA എന്നുള്ള അവകാശമില്ല. പരസ്യമായി സംസ്ഥാന മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെയും മാഫിയ സംഘത്തെയും സഹായിക്കുന്നു എന്നുള്ള ആരോപണം PV അൻവർ ഉന്നയിച്ചിരിക്കുന്നു. എന്ത് നടപടിയാണുള്ളത്? ആരോപണം അപകീർത്തികരമാണെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് സർക്കാർ കേസെടുക്കുന്നില്ല? CPIM എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ ഇതുപോലെ ഗതികേടിലായിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? PV അൻവർ ആരോപണവുമായി വന്ന ഘട്ടത്തിലെല്ലാം മലപ്പുറം ജില്ലാ കമ്മിറ്റി അൻവറിന്റെ എല്ലാ പത്രസമ്മേളനങ്ങളും അവരുടെ ഫേസ്ബുക്ക് പേജിൽ ലൈവ് കൊടുക്കുകയായിരുന്നു. നിങ്ങള് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു അൻവർ കള്ളക്കടത്തുകാരനാണെന്ന്. നോക്കൂ, കള്ളക്കടത്തുകാരനാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പേജ് അല്ല ഒരാളുടെ പത്രസമ്മേളനം, രണ്ട് പത്രസമ്മേളനം മുമ്പ് വരെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ പേജിൽ ലൈവ് കൊടുക്കുകയായിരുന്നു. മാധ്യമങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ അൻവറിന്റെ പത്രസമ്മേളനം തത്സമയം സംപ്രേഷണം ചെയ്യുകയായിരുന്നു മലപ്പുറം ജില്ലാ കമ്മിറ്റി. ഇന്നിപ്പോ മലപ്പുറം ജില്ലാ കമ്മിറ്റി പറയുന്ന അൻവർ കള്ളക്കടത്തുകാരനാണ്. അൻവർ കള്ളക്കടത്തുകാരനാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചു? എവിടെയാണ് അൻവറുമായിട്ട് നിങ്ങൾ പിരിഞ്ഞത്? എന്തെങ്കിലും ആശയപരമായ പ്രശ്നത്തിന്റെ പേരിലാണോ? CPMൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര യുദ്ധം, മുഖ്യമന്ത്രിയും PV അൻവറുമായി നടക്കുന്ന ആഭ്യന്തര യുദ്ധം ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ നിലപാടിന്റെ പേരിലാണോ? ഗോവിന്ദ മാഷ് അല്ല മാഷ്, ഇങ്ങനൊരു പാർട്ടിയുണ്ട്? ഇങ്ങനൊരു പാർട്ടി സെക്രട്ടറിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എത്ര ഗതികേടാണ് മാഷ്. ഇത് എന്തിനാണ് ഗോവിന്ദ മാഷ് ആ സ്ഥാനത്തിരിക്കുന്നത്? ആത്മാഭിമാനത്തിന്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ MP ഗോവിന്ദ മാഷ് രാജിവെച്ചിട്ട് വേറെ പോലെ പഠിച്ചു പോകണം. ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രമാത്രം അധപ്പതിക്കാൻ പാടുണ്ടോ? സ്വന്തം MLA എത്രമാത്രം ഗൗരവതരമായ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്? ഒരു നിലപാട് വേണ്ടേ പാർട്ടിക്ക്? DYFI സൈബർ സഖാക്കളെല്ലാം ഈ 25,000-35,000 ലൈക്ക് ഓരോ വാർത്താ സമ്മേളനത്തിനും കിട്ടിയത് വെറുതെ കിട്ടിയതാണോ? DYFI-ക്കാരുടെ സൈബർ സംഘങ്ങളെല്ലാം ഈ അൻവറിന്റെ പിന്നിലായിരുന്നു ഇന്നലെ വരെ. അൻവർ പറഞ്ഞതെല്ലാം വേദവാക്യമായിട്ട് എടുത്ത് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു സഖാക്കൾ. ഇപ്പോഴും സഖാക്കൾ പറയുന്നത് ലാൽ സലാം അൻവർ ഞങ്ങൾ കൂടെ ഉണ്ട്, പക്ഷെ മുഖ്യമന്ത്രി അധികം പറയുന്നത്. മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണം, കാരണം ഗൗരവതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ആരോപണങ്ങളാണ്. വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങൾ. ഞങ്ങള് സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് തന്നെ പറഞ്ഞു, രണ്ടാം ഗവൺമെന്റ് സത്യപ്രതിജ്ഞ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഇത് മരുമകനെ അരിയിട്ട് വഴിക്കാനുള്ള നീക്കമാണ്. അൻവറും പറയുന്നതാണ് CPMലെ എല്ലാ സംഘടനാ മര്യാദകളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മരുമകനായിട്ടുള്ള അൻവറിനെ പാർട്ടി സെക്രട്ടേറിയറ്റിലും തുടർന്ന് മന്ത്രിസ്ഥാനവും നൽകിയതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത് നേരത്തെ മണത്തിലുള്ളതാണ്. മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. അൻവർ അതേ ആരോപണമാണ് ഉന്നയിക്കുന്നത്. പാർട്ടിക്ക് ഇതിനൊന്നും നിലപാടില്ലേ? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യാരോപണങ്ങളും അതീവ ഗൗരവതരമാണ്.
എം എൽ എ കള്ളക്കടത്തുകാരനാണ്. ഈ എം എൽ എ ഫോൺ ടാപ്പ് ചെയ്തു, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ ടാപ്പ് ചെയ്തെന്നുള്ള പരാതി ഭരണഘടന സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഗവർണർ തന്നെ നൽകി എന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾ നൽകിയ പരാതിയോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി നൽകിയ പരാതിയോ അല്ല, രാജ്ഭവൻ നൽകിയ ഒരു പരാതി. രാജ്ഭവൻ ഇതുവരെ നൽകിയ ഒരു പരാതിയും ഈ സർക്കാർ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്ക പോലും ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പൊ ഇത് നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമവാഴ്ച തകർന്നിരിക്കുന്നു. ഈ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ബാധ്യതയില്ല, ധാർമ്മികമായ അവകാശമില്ല. എൽ ഡി എഫ് സർക്കാർ രാജിവെച്ച്, പിണറായി വിജയൻ സർക്കാർ രാജിവെച്ച് പുതിയ ജനവിധി തേടണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി രാജിവെച്ച് പുതിയ ജനവിധി തേടാൻ തയ്യാറാവണം. എല്ലാ നിലയ്ക്കും ഈ സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും. അല്ല, അത് ഞാൻ എപ്പോഴേ പറഞ്ഞതാണ്. അതിപ്പോ ഞങ്ങള് തൃശ്ശൂരിൽ ജയിച്ചത് ഊരം കിളക്കിയിട്ടാണെന്ന് വിശ്വസിച്ച് യു ഡി എഫും എൽ ഡി എഫും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞങ്ങള് കേരളം പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഈ മൂഢസ്വർഗത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും ഇരിക്കുന്നതെങ്കിൽ അവരങ്ങനെ തന്നെ ഇരുന്നു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങള് തൃശ്ശൂരിൽ ജയിച്ചതും 20% വോട്ട് നേടിയതും ഒരു പൂരം കിളക്കിയിട്ടാണെന്നുള്ള ധാരണ പുറത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു കൊള്ളൂ. കാരണം നിങ്ങളെയൊക്കെ നിരീക്ഷണങ്ങളും രാഷ്ട്രീയ വിശകലനങ്ങളും നിങ്ങളെന്ന് പറഞ്ഞ മാധ്യമങ്ങളുടെ അല്ല, യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ നിരീക്ഷണങ്ങളും തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളും ഓരോ പാർട്ടിയുടെ ജനവിധാനം നടക്കുന്നതൊക്കെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കണം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സംബന്ധിച്ച് ശരിയായ ധാരണയാണ്. അപ്പൊ നിങ്ങൾ ആ മൂഢവിശ്വാസത്തിൽ തന്നെ ഇരിക്കുക, 26 തന്നെ ഭരണം പിടിക്കാനാവുമോ എന്നുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. ഈ അൻവർ പറഞ്ഞ ഒരു സ്പെസിഫിക് സാധനം, പിണറായി വിജയൻ മകൾക്ക് വേണ്ടി ബി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, അതിന്റെ തുടർച്ചയാണ് എ ഡി ജി പി അമിത് കുമാർ കണ്ടത് എന്നുള്ളത്. ഇപ്പൊ ബാക്കി എല്ലാം അൻവറിന്റെ ശരിവെക്കും ഇത് ശരിവെക്കുന്നില്ല. ഞാനൊരു അൻവറിന്റെ ഒരു വക്കാലത്ത് പറഞ്ഞിട്ടില്ല സാർ. ഞാൻ പറഞ്ഞത് സർക്കാരിനെതിരെ ഇത്രയും ഗൗരവതരമായ ആരോപണം ഒരു എം എൽ എ ഉന്നയിക്കുകയാണ്, അതും ഭരണകക്ഷി എം എൽ എ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഈ അൻവർ കൊള്ളരുതാത്തവൻ പറഞ്ഞ കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് അൻവറിനെതിരെ ഒരു നടപടിയും ഗവൺമെന്റോ പാർട്ടിയോ എടുക്കുന്നത്? അൻവർ പോലെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നെ കേസ് കൊടുത്തു. പക്ഷെ ഇതിന് ശരിയായ വകുപ്പുണ്ടല്ലോ. ഒരു മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തു, ഒരു പാർട്ടിയെ അപകീർത്തിപ്പെടുത്തു, ഒരാൾ ബോധപൂർവം ഇവരെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ ഇറങ്ങിയതാണെങ്കിൽ അയാൾ എന്തിനാണ് വിളിച്ച് ചേംബറിൽ ഇരിക്കുന്നത്? അയാൾ അയാളോട് എന്താണ് ധാരണ? അയാൾ എങ്ങനെ എം എൽ എ? പ്രശ്നങ്ങൾ ചെറുതല്ല. അതുകൊണ്ട് സി പി എമ്മിനും സർക്കാരിനും അൻവറിനെ ഭയമുണ്ടാവുന്നതിന് എന്താ കാരണം? ഞങ്ങളുടെ കൺസേൺ അത് മാത്രമാണ്, ജനങ്ങളുടെ കൺസേൺ അത് മാത്രമാണ്. ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ പറയാൻ ധൈര്യം വരുന്നു? അയാൾക്കെതിരെ എന്തുകൊണ്ട് ഒരു നടപടിയും എടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല? ഇത്രയും ദുർബലമായത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ പൊസിഷൻ ആ നിലയിൽ അത്രയും എന്താ പറയാ നിലവാരത്തിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെന്താണ് ഉത്തരം? തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞുള്ള കാര്യമില്ല. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടോ? മറുപടി ഇല്ലെങ്കിൽ അൻവറിനെതിരെ എന്താണ് നടപടി? ഇനി അൻവർ കൊള്ളക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് അൻവറിനെ സംരക്ഷിക്കുന്നു? ഇപ്പോഴും സ്വർണ്ണ കള്ളക്കടത്തുകാരനാണെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി പറയുകയാണ്. ഏത് ഭരിക്കുന്നത്? ബി ജെ പി അല്ല കേരളത്തിൽ, കോൺഗ്രസ് അല്ല കേരളത്തിൽ. സ്വന്തം പാർട്ടി ഭരിക്കുമ്പോ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുകയാണ് അൻവർ കള്ളക്കടത്തുകാരനാണെന്ന്. അങ്ങനെ ഒരാളെ നിയമ നടപടിയിലേക്ക് എന്തുകൊണ്ട് നീങ്ങുന്നില്ല? അപ്പൊ സർക്കാരിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാരിന് നിയമപരമായും രാഷ്ട്രീയമായും ധാർമ്മികമായും അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. അതുകൊണ്ട് ഈ സർക്കാർ രാജിവെക്കണം എന്നുള്ള ഉറച്ച നിലപാടാണ് ഞങ്ങൾ. ഈ ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ബി ജെ പി ആവശ്യപ്പെട്ടു. സർക്കാർ രാജിവെച്ച് അന്വേഷണത്തിന് കൈമാറുകയാണ് വേണ്ടത് സത്യം. അല്ലാതെ ഈ സർക്കാർ ഇരുന്നോണ്ടിട്ട് എന്താ അന്വേഷിക്കുക? ഞാൻ പറഞ്ഞ ചോദ്യത്തിനുള്ള മറുപടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ഉദ്ദേശം എന്തായാലും പൂരം കലക്കിയിട്ടാണ് ബി ജെ പി ജയിച്ചത് എന്നുള്ള ധാരണയിലാണ് ഈ പ്രചാരണം നടക്കുന്നതെങ്കിൽ അതാണ് ഇഷ്ടം പോലെ നടത്തിക്കൊള്ളുക. അത് നിങ്ങൾ 26 നടത്തണം, ഇനി വരാനിരിക്കുന്ന ബൈ ഇലക്ഷനും നടത്തണം, ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അപ്പോഴും നിങ്ങൾ പറയണം ഇതുപോലെ പൂരം കലക്കിയിട്ടോ അല്ലെങ്കിൽ കുളം കലക്കിയിട്ടൊക്കെയാണ് ബി ജെ പി ജയിച്ചത്.